ஓம் கங்கணபதே நம. சர்வமங்களதாயகனும் சக்தி புத்தி பிரதாயகனுமாய ஸ்ரீ மகாகணபதி விக்ன விநாயக சைதன்யமாய் குடியிருக்கிற அதிபுராதனமான மகாட்சேத்திரம் மனசறிஞ்சு விளிக்கையும் முன்னிலெத்தி ஏத்தமிட்டு பிரணமிக்கையும் செய்ய பக்த மனசுகளுக்கு அபயபரங்கள் நல்கும் ஸ்ரீ மகாகணபதி வாழும் மண். இது ஆனிக்கோடு கிராமத்தின் ஐஸ்வர்ய பிரதாயகனாய ஸ்ரீ மகாகணபதியுட மண். ஆனிக்கோடு ஸ்ரீ மகாகணபதி க்ஷேத்திரம். மண்ணும் மனசும் ராமமந்திர ஷீலுகள் கொண்டு புண்ணியபூரிதமாக கர்க்கடக மாச புலரிலிதா ஆனிக்கோடி மண்ணும் ஒருங்குகையான ஆனையூட்டினாய் ஒருங்குகையான. ஆன என் சௌந்தர்யத்தை ஆராதனையுடைய பிரத்யக்ஷ கணபதியாய் ஆதரிச்சு போருந்த பக்த மானசங்களோட கூட்டாயும கஜசேன ஆனப்பிரேமி சங்கத்தின் ஆபிமுகியத்தில் இதா രണ്ടാം വട്ടവും ഈ മണ്ണിൽ ഒരുങ്ങുന്നു. പ്രത്യക്ഷ ഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും. അതെ, വിശ്വാസത്തിന്റെ ഏടുകളിൽ സുവർണ നാരായം കൊണ്ട് ചരിത്രം എഴുതി തീർക്കുവാൻ വീണ്ടും ഒരുങ്ങുകയാണു ഞങ്ങൾ. കാലം കാത്തിരിക്കുന്ന കർക്കടക പുലരിയിൽ കരിയഴകിനെ സാക്ഷാൽ ഗണപതിയായി കണ്ട് പൂജിച്ച് ആരാധിക്കുവാൻ ഒരുങ്ങുകയാണു ഞങ്ങൾ. പറഞ്ഞതെല്ലാം പവിത്രതയോടെ പരമേശ്വര പുത്രനായ മഹാഗണപതിക്ക് സമർപ്പിക്കുന്ന കൂട്ടായ്മ ഗജസേന ആനപ്രേമി സംഘം. അതെ, ഗജസേന ആനപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 2023 ജൂലൈ 23 ഞായറാഴ്ച രാവിലെ 6:30 മുതൽ 9:30 വരെ ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഒരുങ്ങുന്നു രണ്ടാം തവണയും വിശ്വാസപൂർണമായ പ്രത്യക്ഷ ഗണപതി ഹോമവും വിഭവ സമൃദ്ധമായ ആനയൂട്ടും. ആനിക്കോടിന്റെ മണ്ണും മനസ്സും ഒരുങ്ങുന്ന നേരത്ത് ഈ മണ്ണിന്റെ മഹിമയ്ക്ക് മുന്നിൽ അഴകിന്റെ ആഘോഷ പൊലിമ തീർക്കുവാൻ വരികയാണ് ഗജനിര. എഴുന്നള്ളി എത്തുന്ന ഏതു മണ്ണിലും അഴകിന്റെ പാലാഴി തീർക്കുവാൻ പോന്ന ചേലൊത്ത ആണൊരുത്തൻ കാണുന്ന കണ്ണുകൾക്ക് മുന്നിൽ ഗജപ്രൗഢിയുടെ മികവ് കാണിക്കുവാൻ വരുന്ന തെക്കൻ തുർക്കി വരികയാണവൻ. ചരിത്ര പാരമ്പര്യങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന ആനിക്കോടിന്റെ മണ്ണിലേക്ക് ആവേശം നിറച്ചുകൊണ്ട് ആനയൂട്ട് കൂടുവാൻ ഗജസേനയുടെ കയ്യും പിടിച്ചുകൊണ്ട് വരികയാണവൻ ഗജകേസരി ആമ്പാടി മഹാദേവൻ. അതെ, ആണുങ്ങൾ അരങ്ങുപാടുന്ന ആനക്കേരളത്തിൽ ആവേശം നിറയ്ക്കാൻ അങ്ങ് വടക്കൻ മഴക്കാട് കടന്നു വന്ന ആൺകുട്ടി ഇതാ വരികയാണവൻ. പേരുടുത്ത താര സൂര്യന്മാർക്കൊപ്പം വടക്കും നാഥൻ ആനയൂട്ടടക്കം പേരുടുത്ത വേദികൾ കീഴടക്കി പാലക്കാടിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ് മഹാദേവൻ. പ്രളയകാരണിയായ ഗംഗയെ തിരുമുടി തന്നിൽ ചൂടിയ പരമേശ്വരനെ നാമത്തിൽ കുടിയിരുത്തിയ മഹാദേവൻ സാക്ഷാൽ ആമ്പാടി മഹാദേവൻ. തെക്കൻ പ്രമാണി കടന്നു വരുന്ന ആനിക്കോടിന്റെ മണ്ണിലേക്ക് ആവേശം തീർക്കുവാൻ മഹാദേവനോടൊപ്പം കടന്നു വരികയാണ് അവരും. ആണഴകിന്റെ മറ്റൊരു അവതാര പിറവിയായി വേദികൾ അനവധി കീഴടക്കുന്ന യുവരാജാവ് ധീരതകളുടെ പുതിയ കാലത്ത് തന്റേതായ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത യുവ പ്രജാപതി
വരികയാണ്. ഗജസേന ആനപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരുങ്ങുന്ന ഗജപൂജയും ആനയൂട്ടും കൂടുവാൻ കടന്നു വരികയാണവനും. യുവകേസരി തടത്താവിള ശിവ തീരുന്നില്ല തീരുന്നില്ല വിസ്മയം. തരംഗം തീർക്കുവാൻ ആണുങ്ങൾ മാത്രം മതിയോ എന്ന ചോദ്യത്തിന് ഗജസേനയൊരുക്കുന്ന പെണ്ണഴകിന്റെ ഉത്തരമിതാ. പെരുമയോടെ വാഴുന്ന ഗജകേസരികൾക്ക് മുന്നിൽ അഴകിന്റെ മറ്റൊരവതാര പ്രഭ പരത്താൻ അവളും കടന്നു വരികയാണ്. അഴകിന്റെ അവനിയിൽ അവതാരം കൊണ്ട ഗജ സൗന്ദര്യ തിലകം ഏതു കൊമ്പന്റെ കരളിലും മോഹം ജ്വനിപ്പിക്കാൻ പോന്ന പെണ്ണൊരുത്തി വരികയാണ്. ഗജസേന ആനപ്രേമി സംഘത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് ആനിക്കോട് വാഴുന്ന ശ്രീ മഹാഗണപതിയുടെ തിരുമുന്നിലേക്ക് ഗജറാണി പള്ളിക്കൽ ബസാർ മിനി. അതെ, വിശ്വാസ സംസ്കാരങ്ങൾക്ക് മുന്നിൽ പ്രണമിച്ചു നിൽക്കുന്ന വിശ്വാസ മാനസങ്ങളുടെ വിളനിലമായ ആനിക്കോടിന്റെ മണ്ണിലേക്ക് ഗജസേനയുടെ കൈയും പിടിച്ചു വരികയാണ് വടക്കിന്റെ ഗജനിര. ഈ വരവ് കാണാൻ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് അണിയിച്ചൊരുക്കുന്ന ആ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും കൂടുവാൻ കടന്നു വന്നാലും ആനപ്രേമികളെ, ഭക്തമാനസങ്ങളെ, ഞായറാഴ്ച കാലത്ത് 6:30 മുതൽ ആരംഭം കുറിക്കുന്ന ചടങ്ങുകളിൽ പങ്കുചേർന്ന് ഗണേശ കൃപ ഏറ്റുവാങ്ങുവാൻ എല്ലാ ഭക്തമാനസങ്ങൾക്കും ഗജസേനയുടെ സ്വാഗതം സ്വാഗതം ശതകോടി സ്വാഗതം സുസ്വാഗതം. അതാണ് അപ്പം ആനയിലുണ്ടേ.